വാർത്താ ചാനലുകളിലെ അവതാരകർക്കും അതേപോലെ തന്നെ റിപ്പോർട്ടർമാർക്കും മിക്കവാറും എല്ലാവർക്കും തന്നെ പിഴവ് സംഭവിക്കാറുണ്ട്. കാരണം ലൈവാണ്, അതുകൊണ്ട് പറയുമ്പോൾ അത്ര ശ്രദ്ധിച്ചെന്ന് വരില്ല, വാക്കുകൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. പലപ്പോഴും അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാകുമ്പോൾ പറയുന്ന പലതും തെറ്റിപ്പോകും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ ന്യൂസ് ചാനലുകൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. അത് ചില ചാനലുകൾ തങ്ങളുടെ അവതാരകർക്കും റിപ്പോർട്ടർക്കും പറ്റിയ അബദ്ധങ്ങളെ അവർ ട്രോളുകളാക്കി സ്വയം മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ട്രോളുകൾ കാണാം, അവർ തന്നെ സ്വയം നിർമ്മിച്ചിട്ടുള്ള ട്രോളുകൾ. അല്ലാതെ അബദ്ധം പറ്റിയ ചാനലുകളെ പ്രേക്ഷകർ ട്രോളുന്ന രീതിയുമുണ്ട്. ഇന്ന് ഇപ്പോൾ 24 ന്യൂസുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു ട്രോൾ വന്നിരിക്കുന്നത്. വാവ സുരേഷിനെ ഡിസ്ചാർജ് ചെയ്തത് എന്നു വാക്കിന് പകരം ആ സമയത്ത് 24 റിപ്പോർട്ടർ പറയുന്നത് വാവ സുരേഷിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുവെന്നാണ്. പെട്ടെന്ന് തന്നെ അവതാരകൻ അതിൽ ഇടപെടുന്നുണ്ട്. കാരണം റിപ്പോർട്ടർക്ക് അത് തെറ്റിയതാണ് എന്ന് മനസ്സിലാക്കി അവതാരകൻ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടമല്ല ഡിസ്ചാർജ് ആണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാക്ക്, വാവ സുരേഷിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നുള്ള ആ ഒരു വരി വലിയ രീതിയിൽ ട്രോളിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കരാണ് ഇപ്പോൾ അതൊരു ട്രോളാക്കി മാറ്റിയത്. ആദ്യമായി അദ്ദേഹമാണെന്ന് തോന്നുന്നു ആ പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം പിന്നീട് ട്രോളുകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ശ്രീജിത്ത് പണിക്കരുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇതെന്താണ് 24 ന്യൂസ്? ഇങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം നടപടികളോ? ഞെട്ടിപ്പോയ എന്നെ ഇപ്പോൾ പൊതുദർശനത്തിന് വെക്കേണ്ടി വന്നേനെ. വീഡിയോയ്ക്ക് കടപ്പാട് 24 ന്യൂസിന് എൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ അബദ്ധം പറ്റിയിട്ടുള്ള ആ ഒരു പോർഷൻ ശ്രീജിത് പണിക്കർ തൻ്റെ ഈ ചെറിയ കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഒപ്പം അതിനടിയിൽ വലിയ തോതിലെ കമൻറ്റുകൾ വരുന്നുണ്ട്. പരിഹാസ കമൻറ്റുകളാണ്. 24 ട്രോളിക്കൊണ്ട് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് 24 പറ്റിയത്. അത് ഒരു നാക്കുപിഴയാണ് ആ റിപ്പോർട്ടറുടേത്. കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ഒരു ആൾ വാവ സുരേഷിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്ന് എന്തായാലും ബോധപൂർവം പറയില്ല. അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണ്. ഇടപെട്ട് വാർത്താ അവതാരകൻ അത് തിരുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വ്യാപകമായ രീതിയിൽ അത് വൈറലാകുകയും അതിനെ ട്രോളുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. വലിയ തോതിൽ അതിനെ ട്രോളുന്നുണ്ട്. പലരും അതിനെ ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തമാശകളൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും ആ ഒരു നാക്കുപിഴയെ ഇത്രമാത്രം വലിയ തോതിൽ ട്രോളുമെന്ന് ഒരുപക്ഷെ 24 ഈ അവതാരകനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടറോ കരുതി കാണില്ല.